ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് കത്തോലിക്കാ സഭ ആവിലായിലെ അമ്മത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും. 1515 മാർച്ച് 28-ാം തീയതിയാണ് അമ്മത്രേസ്യ ജനിച്ചത്. 12 മക്കളുള്ള ഒരു വലിയ കുടുംബത്തിലാണ് അമ്മത്രേസ്യ ജനിച്ചത്. അലോൺസയും ബയാറ്റിസുമായിരുന്നു അമ്മത്രേസ്യയുടെ മാതാപിതാക്കന്മാർ. വിശുദ്ധിയിലും വിജ്ഞാനത്തിലും എല്ലാ മക്കളെയും വളർത്തുവാൻ ഈ മാതൃകാ ദമ്പതിമാർ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അമ്മത്രേസ്യയുടെ ബാല്യകാലത്തെക്കുറിച്ച് അമ്മത്രേസ്യ തന്നെ തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അമ്മത്രേസ്യ ആത്മകഥ ആരംഭിക്കുന്നത് തന്നെ. 67 വർഷമാണ് അമ്മത്രേസ്യ ജീവിച്ചത്. ഈ 67 വർഷങ്ങളെ 3 ഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേർതിരിക്കാവുന്നതാണ്. അങ്ങനെ ആദ്യത്തെ 20 വർഷം, 2-ാമത്തെ 27 വർഷം, 3-ാമത്തെ 20 വർഷം. ഈ ആദ്യത്തെ 20 വർഷങ്ങളാണ് അമ്മത്രേസ്യ മാതാപിതാക്കന്മാരോട് കൂടി ലോകത്തിൽ ജീവിച്ചിരുന്നത്. അതാണ് അമ്മത്രേസ്യയുടെ ബാല്യകാലം എന്ന് പറയുന്നത്. വിശുദ്ധ അമ്മത്രേസ്യ 2 പേരുകളിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആവിലായിലെ അമ്മത്രേസ്യെന്നും ഈശോയുടെ ത്രേസ്യെന്നുമാണ് അറിയപ്പെടുന്നത്. അമ്മത്രേസ്യ സഭയിൽ ചേർന്നതിന് ശേഷമാണ് ഈശോയുടെ ത്രേസ്യ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. 20 വർഷം താൻ എങ്ങനെ ലോകത്തിൽ ജീവിച്ചു എന്ന് തെരേസ തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഈ ബാല്യകാലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ബാല്യകാലത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അമ്മത്രേസ്യ ആത്മകഥയിൽ എടുത്തു പറയുന്നത്. 1-ാമതായിട്ട് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകമായ ആഭിമുഖ്യം, മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം ചെറുപ്പത്തിലെ അമ്മത്രേസ്യയിൽ ഉണ്ടായിരുന്നു. 2-ാമതായിട്ട് പരിശുദ്ധ കന്യകാ മറിയത്തോട് പ്രത്യേകമായ ഒരു മകൾക്കടുത്ത വാത്സല്യം, ബഹുമാനവും സ്നേഹവും അമ്മത്രേസ്യയ്ക്കുണ്ടായിരുന്നു. 3-ാമതായിട്ട് സ്വർഗീയ കാര്യങ്ങളോട് ഒരു പ്രത്യേകമായ ഒരു അട്രാക്ഷൻ അമ്മത്രേസ്യയ്ക്ക് ബാല്യം മുതലേ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് ആത്മകഥയിൽ അമ്മത്രേസ്യ എടുത്തു പറയുന്നത്. 1-ാമതായിട്ട് അമ്മത്രേസ്യ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടായെന്ന് പറയുമ്പോൾ അത് അമ്മത്രേസ്യ വിശുദ്ധീകരിക്കുന്നുണ്ട്. 7 വയസ്സുമുതൽ തൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ റൊഡ്രിഗസുമായി 7 വയസ്സുമുതൽ വിശുദ്ധരുടെ ജീവചരിത്രം അമ്മത്രേസ്യ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് രക്തസാക്ഷികളായ വിശുദ്ധരെക്കുറിച്ച് വായിച്ച അമ്മത്രേസ്യയും സഹോദരന്മാരും ഈ വിശുദ്ധരെ പോലെ രക്തസാക്ഷികളാകുന്നതിന് വേണ്ടി വീട് വിട്ടിറങ്ങി പോവുകയും 100 ദേശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വഴിക്ക് വെച്ച് അവരുടെ മാതാപിതാക്കന്മാരുടെ ബന്ധു അവരെ കണ്ടെത്തുകയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് പരാജയപ്പെട്ട തെരേസ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ആശ്രമങ്ങൾ ഉണ്ടാക്കുകയും സന്യസ്ത്രീയെ പോലെ അവിടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 2-ാമതായിട്ട് മറ്റൊരു സംഭവം അമ്മത്രേസ്യ തൻ്റെ ബാല്യകാലത്തെ വിവരിക്കുന്നത്, തനിക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മത്രേസ്യയുടെ അമ്മ മരണമടഞ്ഞു. അമ്മയില്ലാതെ വന്നപ്പോൾ അമ്മത്രേസ്യ കരഞ്ഞുകൊണ്ട് അമ്മത്രേസ്യയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു തിരുസ്വരൂപത്തിന്, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി എനിക്കിനി മുതൽ അമ്മയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് എൻ്റെ ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ സഹായം എനിക്കുണ്ടാകുകയും മാതാവിൻ്റെ സഭയിലേക്ക് അമ്മ എന്നെ വിളിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. 3-ാമതായിട്ട് അമ്മത്രേസ്യ പറയുന്നത്, ചെറുപ്പം മുതലേ ദൈവീക കാര്യങ്ങളോട് ഒരു പ്രത്യേകമായ അട്രാക്ഷൻ അമ്മത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുമൊക്കെ അമ്മത്രേസ്യയുടെ ആത്മാവിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മത്രേസ്യ പിന്നീട് പറയുന്ന ആഗ്രഹം ദൈവം തന്നെ തന്നതാണ് എന്നാണ് അമ്മത്രേസ്യ പറയുന്നത്. അമ്മയുടെ മരണശേഷം തെരേസയുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വ്യത്യാസം എന്ന് പറയുമ്പോൾ മറ്റു ഏത് ഒരു
കുട്ടിയെപ്പോലെയും ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലോകത്തില് ലോകത്തിൻ്റെ ഇതുപോലെ ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം തെരേസയിലുണ്ടാകുന്നു. അതിന് അത് അമ്മത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായിരുന്ന 3 നല്ല ഗുണങ്ങൾ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ ആത്മകഥ 2-ാം അധ്യായത്തിൽ അമ്മത്രേസ്യ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന തനിക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് 3 കാരണങ്ങളാണ് അമ്മത്രേസ്യ ചൂണ്ടിക്കാണിക്കുന്നത്. 1-ാമതായിട്ട് നോവൽ വായിക്കുവാനായിട്ടുള്ള അഗാധമായ ആഗ്രഹം. അമ്മത്രേസ്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഐ വാസ് അഡിക്റ്റഡ് ടു റീഡ് നോവൽസ്. നമ്മളിപ്പോൾ നോവൽ വായിച്ചതുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് മോശമായി പോകുക എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ഒരു തിന്മയ്ക്ക് അടിമയാകുന്നത് 4 വിധത്തിലാണ്. 1-ാമതായിട്ട് ആ തിന്മ ഒക്കേഷണൽ വല്ലപ്പോഴും ഒരു തിന്മ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ എല്ലാ തിന്മകളുടെ ആരംഭം അവിടെയാണ്. ഒക്കേഷണൽ വല്ലപ്പോഴും നമ്മളൊരു തെറ്റ് ചെയ്യുന്നു. ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ തെറ്റ് വളരും, അതൊരു ഹാബിച്വൽ ഒരു ഹാബിറ്റായി മാറും. അവിടെയും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് കമ്പൾസീവായിട്ട് മാറും. അവിടെയും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് അഡിക്റ്റഡായി മാറും. ഇതുപോലെ അമ്മത്രേസ്യ നോവല് ലവ് അഫയേഴ്സ് ആയിട്ടുള്ള നോവലുകൾ വായിക്കുന്നതിൽ അമ്മത്രേസ്യ അഡിക്റ്റഡായി തീരുന്നുണ്ട്. ഇത് അമ്മത്രേസ്യ ആരിൽ നിന്നാണ് ലഭിച്ച ഈ നന്മ അല്ലെങ്കിൽ ഈ ദുർഗുണം ആരിൽ നിന്നാണ് ലഭിച്ചതെന്ന് അമ്മത്രേസ്യ പറയുന്നുണ്ട്. തൻ്റെ മാതാവിൽ നിന്നാണ് തനിക്കിതിൽ ഈ ദുർഗുണം ലഭിച്ചതെന്ന് അമ്മത്രേസ്യ പറയുമ്പോൾ അമ്മത്രേസ്യയുടെ ആത്മാർത്ഥതയാണ് നമ്മൾ കാണേണ്ടത്. അമ്മയിൽ നിന്ന് നന്മ മാത്രമല്ല, അമ്മയിൽ ഉണ്ടായിരുന്ന ആ ചെറിയ ഒരു ബലഹീനത തനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അമ്മത്രേസ്യ ഉദ്ദേശിച്ചത്? അമ്മത്രേസ്യയുടെ മാതാവ് നിത്യരോഗിയായിരുന്നു. തൻ്റെ വേദന, ശാരീരികമായ വേദന മറയ്ക്കുന്നതിന് വേണ്ടി, ഓർക്കാതിരിക്കാൻ വേണ്ടി അമ്മത്രേസ്യയുടെ മാതാവ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. എന്നാൽ അമ്മത്രേസ്യ അത് വായിച്ച് അതിന് അടിമയായി പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇതാണ് 1-ാമത്തെ കാരണമായിട്ട് അമ്മത്രേസ്യ എടുത്തു കാണിക്കുന്നത്. 2-ാമതായിട്ട് അമ്മത്രേസ്യ എടുത്തു കാണിക്കുന്നത് സൗഹൃദം, തൻ്റെ കൂട്ടുകെട്ട്, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, തൻ്റെ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുമായിട്ടുള്ള ബന്ധം വഴി തന്നെ താൻ വഴിതെറ്റിപ്പോവുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അമ്മത്രേസ്യ പറയുന്നുണ്ട് തൻ്റെ ആത്മകഥയിൽ, മാതാപിതാക്കന്മാരെ ഉപദേശിക്കുവാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അവരോട് പറയും, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ് എന്നാണ്. നല്ല സൗഹൃദങ്ങൾ നന്മയിലേക്കും ചീത്ത സൗഹൃദങ്ങൾ തിന്മയിലേക്കും നയിക്കുമെന്ന് തൻ്റെ അനുഭവത്തിലൂടെ അമ്മത്രേസ്യ ഈ നമ്മുടെ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാരോട് സംവാദിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. 3-ാമത്തെ തിന്മയായിട്ട് അമ്മത്രേസ്യ പറയുന്നത് ലോകവസ്തുക്കളോടുള്ള അധമ്യമായ ആഗ്രഹം. തന്നെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കരുതി അമ്മത്രേസ്യ ആർഭാടങ്ങളും ആർഭാട വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്നുള്ള പ്രായത്തിലുണ്ടാകുന്ന ചപലമായൊരാഗ്രഹം അമ്മത്രേസ്യയെ കീഴ്പ്പെടുത്തുകയും അതുവഴി അമ്മത്രേസ്യ ലോക സുഖങ്ങളിൽ മുഴുകി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. ഇതും നമ്മുടെ കാലഘട്ടത്തിൽ കാണുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരെ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്ന് കരുതി നമ്മുടെ വസ്ത്രധാരണത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ധാരാളം വ്യത്യാസങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലെ, ഇളം തലമുറയിലെ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് അമ്മത്രേസ്യ ആത്മകഥയിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ 3 നന്മകൾ പറയുന്നു, 2-ാമത്തെ അധ്യായത്തിൽ തനിക്ക് ബാല്യകാലത്ത് നഷ്ടപ്പെട്ടു പോയ 3 തിന്മകൾ വഴി നഷ്ടപ്പെട്ടു പോയ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തെരേസയുടെ ബാല്യകാലത്തെ ഈ ചാബല്യങ്ങളെല്ലാം പ്രത്യേകം തെരേസയുടെ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ മകളെക്കുറിച്ചുള്ള ആ ആഴമായ ഭാവിയെക്കുറിച്ചുള്ള ആഴമായ ആഴമായ ആഗ്രഹമുണ്ടായിരുന്ന തെരേസയുടെ പിതാവ് അവളെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അടുത്തു തന്നെയുള്ള, അവരുടെ വീടിൻ്റെ അടുത്തു തന്നെയുള്ള ഒരു അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന ഒരു കോൺവെൻറ്റിൽ ഒരു ബോർഡിങ് സ്റ്റുഡൻ്റായി തെരേസയെ വേറെ വീട്ടിൽ നിന്നും
വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളിൽ നിന്നും ഈ ലോകത്തിലെ തിന്മയിൽ നിന്നും തെരേസയെ വേർതിരിക്കുന്നു. അങ്ങനെ അവിടെ ഒന്നര വർഷത്തോളം തെരേസ താമസിക്കുന്നു. ഈ ഒന്നര വർഷത്തിൽ തെരേസ തനിക്ക് നഷ്ടപ്പെട്ട ആ ദൈവിക ചൈതന്യവും പ്രാർത്ഥനയോടുള്ള ആഗ്രഹവുമൊക്കെ വീണ്ടെടുക്കുന്നു. അതിന് അവിടെയുള്ള ആ മഠത്തിലുള്ള ഒരു സിസ്റ്റർ മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് മാറുകയും ഈ സിസ്റ്റർ സമയം കിട്ടുമ്പോഴൊക്കെ ഈ കുട്ടിയോട് തൻ്റെ ദൈവവിളിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ദൈവം തന്നെ എങ്ങനെ വിളിച്ചു, ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തെരേസ അത് ശ്രദ്ധിക്കുകയും അതുവഴി തൻ്റെ ഉള്ളിൽ ഒരു സന്യാസിയായി ഒരു സിസ്റ്ററായി തീരണമെന്നുള്ള അല്ലെ ദൈവവിളി സ്വീകരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ ഒന്നര വർഷം കഴിയുമ്പോൾ തെരേസ രോഗിയായിത്തീരുന്നു. അതുവഴി അവിടെ നിന്നും തിരിച്ചു പോകേണ്ടി വന്നു. തെരേസയുടെ മാതാപിതാക്കന്മാർ തെരേസയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതോടുകൂടി ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ തെരേസയുടെ ബാല്യകാലത്തെ അനുസ്മരണകൾ അവസാനിക്കുകയാണ്. ആദ്യത്തെ 20 വർഷം ഇതോടുകൂടി തീരുന്നു. 20-ാമത്തെ വയസ്സിലാണ് തെരേസ മഠത്തിൽ ചേരുന്നത്. ഇവിടെ മുതൽ തെരേസയുടെ ജീവിതത്തിൻ്റെ 2-ാം ഭാഗം ആരംഭിക്കുന്നു. 20 മുതൽ 27 വരെയുള്ള വർഷങ്ങൾ തെരേസ ദൈവവിളി സ്വീകരിച്ച് ആവിലായിലുള്ള ഇൻകാർണേഷൻ മഠത്തിൽ ചേരുന്നു. തെരേസ ഇൻകാർണേഷൻ മഠത്തിൽ ചേരുമ്പോൾ അവിടെ 180 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതെപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കണം. കാരണം ഇത്രയും വലിയൊരു സമൂഹത്തിലേക്കാണ് തെരേസ ഒരു സന്യാസിനിയാകാനായിട്ട് വന്നു ചേരുന്നത്. അവിടെ 27 വർഷങ്ങൾ തെരേസ ഒരു സന്യാസിനിയായിട്ട് ജീവിക്കുന്നുണ്ട്. അമ്മ തെരേസയുടെ കൃതികളെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ഒരു അറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഒരു എഴുത്തുകാരിയാകാൻ ഒരിക്കലും അമ്മ തെരേസയെ ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ തെരേസയുടെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ അമ്മ തെരേസ അനുസരണത്തിൻ്റെ കൃതികളാണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അമ്മ തെരേസ എല്ലാ കൃതികളും എഴുതിയത്. അമ്മ തെരേസയെ പ്രധാനമായും 4 കൃതികളാണ് എഴുതിയിട്ടുള്ളത്. അതിനെ മേജർ വർക്ക് എന്ന് നമ്മൾ പറയും. 1-ാമത്തേത് ബുക്ക് ഓഫ് ഹെർ ലൈഫ്, അമ്മ തെരേസയുടെ ആത്മകഥ. 2-ാമത്തേത് വേ ഓഫ് പെർഫെക്ഷൻ, സുഹൃദ സരണി. 3-ാമത്തേത് ഇൻറ്റീരിയർ കാസൽ, ആഭ്യന്തര ഹർമിയും. 4-ാമത്തേത് ബുക്ക് ഓഫ് ഫൗണ്ടേഷൻ, മഠസ്ഥാപന ചരിത്രം. ഇത് 4 അമ്മ തെരേസയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഈ കൃതികളുടെ സാരാംശം ആദ്യ പുസ്തകമായ ആത്മകഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റു 3 കൃതികളും അമ്മ തെരേസയുടെ ആത്മകഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ വർഷം നമ്മൾ കരുണയുടെ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. അമ്മ തെരേസയുടെ പുസ്തകത്തിൻ്റെ ആത്മകഥയുടെ പേരു തന്നെ ദ ബുക്ക് ഓഫ് ദ മേഴ്സീസ് ഓഫ് ഗാഡ്, ദൈവ കരുണയുടെ ആത്മകഥ എന്നാണ് അമ്മ തെരേസ തൻ്റെ ഒരു എഴുത്തിൽ പുസ്തകത്തിൻ്റെ തലക്കെട്ടായിട്ട് എഴുതിയത്. എന്നാൽ ഈ പുസ്തകം ഇന്ന് അറിയപ്പെടുന്നത് കരുണയുടെ പുസ്തകം എന്നല്ല, മറിച്ച് അമ്മ തെരേസയുടെ ആത്മകഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പേജ് മുതൽ അവസാനം വരെ ദൈവ കരുണയുടെ പ്രവർത്തനങ്ങളാണ് അമ്മ തെരേസ ഈ ബുക്കിലുടനീളം പുസ്തകത്തിലുടനീളം വിവരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തിൽ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കുന്നതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കൂടുതൽ ഈ പുസ്തകം വായിക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഈ കരുണയുടെ വർഷം. ഇൻകാർണേഷൻ മഠത്തിൽ ജീവിക്കുമ്പോഴാണ് അമ്മ തെരേസയ്ക്ക് സഭയെ നവീകരിക്കുവാനുള്ള ഉൾവിളി ഉണ്ടാകുന്നത്. ആദ്യമായി അമ്മ തെരേസ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്നെ ദൈവം അതിനുവേണ്ടിയുള്ള ഒരു ഉപകരണമായി തിരഞ്ഞെടുത്തു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ് അമ്മ തെരേസ ആരംഭിക്കുന്നത്. അതിൻ്റെ ഫലമായി അമ്മ തെരേസയും സഹോദരിമാരും, അവിടെ നിന്നും തൻ്റെ കൂട്ടുകാരികളായി ഉണ്ടായിരുന്ന സഹോദരിമാരും ചേർന്ന് വേറൊരു മഠം സ്ഥാപിച്ചുകൊണ്ട് അവിടെ താമസിക്കാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അമ്മ തെരേസ ഇൻകാർണേഷൻ മഠം വിട്ട് പുതിയതായി സ്ഥാപിച്ച തെരേസ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ആദ്യത്തെ മഠമായ നവീകൃത സന്യാസിനികളുടെ ആദ്യത്തെ മഠമായ ആവിലായിലെ സെൻറ്റ് ജോസഫിലേക്ക് പോകുകയും അവിടെ 12 സഹോദരിമാരൊത്ത് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ്
അമത്രേസ്യ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ശാന്തമായ സമയമെന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനും ഇൻറ്റീരിയർ റിക്കളക്ഷനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കർമ്മലീത്ത ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ജീവിത ശൈലിയാണ് ആവിലായിലെ സെൻറ് ജോസഫിലെ അംഗങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതിന് കാരണം തെരേസയായിരുന്നു. തെരേസയെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെയാണ് തെരേസ ഈ സമയത്തെ ഏറ്റവും ശാന്തമായ സമയമെന്ന് പറയുന്നത്. എന്തിനു വേണ്ടി താൻ ഈ സമൂഹം സ്ഥാപിച്ചു? പ്രധാനമായിട്ട് അമ്മത്രേസ പറയുന്നത് സഭയെ നവീകരിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ തെരേസ ജീവിച്ചിരുന്ന കാലത്ത് സഭ എങ്ങനെയുള്ള സഭ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മത്രേസ്യ സഭയെ വിശേഷിപ്പിക്കുന്നത് ആടി ഉലയുന്ന ഒരു കപ്പലിനോടാണ്. അപ്പോൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റന്മാരായി ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏത് കപ്പലിൻ്റെയും ക്യാപ്റ്റന്മാർ ശക്തിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ക്യാപ്റ്റന്മാരെന്ന് അമ്മത്രേസ്യ അർത്ഥമാക്കുന്നത് സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവും പിതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്യാപ്റ്റൻസ് ഓഫ് ദ ചർച്ച്, പ്രേ ഫോർ ദ ക്യാപ്റ്റൻസ് ഓഫ് ദ ചർച്ച്. അതിനു വേണ്ടിയിട്ടാണ് അമ്മത്രേസ്യ സിസ്റ്റേഴ്സിൻ്റെ സമൂഹങ്ങൾ സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിച്ച ആദ്യത്തെ മഠമാണ് ആവിലായിലെ സെൻറ്റ് ജോസഫ് മഠം. അമ്മത്രേസ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഇൻറ്റീരിയർ കാസൽ. മലയാളത്തിലേക്ക് ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് അറിയപ്പെടുന്നത് ആഭ്യന്തര ഹർമ്യം എന്ന പേരിലാണ്. അമ്മത്രേസ്യ എന്ന് പറയുന്നുണ്ട് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അമ്മത്രേസ്യയുടെ ആത്മാവിൽ ദൈവം ചെയ്ത പ്രവൃത്തികളുടെ വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ പ്രവൃത്തികൾ അമ്മത്രേസ്യ പകർത്തിവെച്ചിരിക്കുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഈ അനുഭവമുള്ളവർക്കാണ്, ഈ ആത്മീയമായ ആന്തരികമായ അനുഭവമുള്ളവർക്കാണ് ഈ പുസ്തകം കൂടുതലായിട്ട് മനസ്സിലാകുക എന്ന് അമ്മത്രേസ്യ പറയുമ്പോൾ ഈ പുസ്തകം വായിക്കുന്ന വായനക്കാർക്കും അത് മനസ്സിലാകും. ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയിട്ടാണ് ഈ പുസ്തകം സാധാരണക്കാരായ വ്യക്തികൾക്ക്, മനുഷ്യർക്ക് അല്ല നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക. അമ്മത്രേസ്യയുടെ 4-ാമത്തെ പ്രധാന കൃതിയാണ് മഠസ്ഥാപന ചരിത്രം. അമ്മത്രേസ്യ എന്താണ് സഭയ്ക്ക് നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സാധാരണ നമുക്ക് തോന്നും ഒരുപക്ഷെ അമ്മത്രേസ്യയുടെ കൃതികളാണെന്ന്. എന്നാൽ കൃതികളേക്കാൾ പ്രധാനപ്പെട്ടത് അമ്മത്രേസ്യ സ്ഥാപിച്ചിട്ടുള്ള പ്രാർത്ഥന സമൂഹങ്ങളാണ്. അമ്മത്രേസ്യ സ്ഥാപിച്ച 15 മഠങ്ങളുടെ ചരിത്രമാണ് ഈ അമ്മത്രേസ്യയുടെ 4-ാമത്തെ പുസ്തകമായ മഠസ്ഥാപന ചരിത്രം. അമ്മത്രേസ്യ മരിക്കുമ്പോൾ 15 മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ 15 പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. കാർമൽ അറ്റ് ദ സർവീസ് ഓഫ് ദ ചർച്ച്, ഇതായിരുന്നു അമ്മത്രേസ്യയുടെ മുദ്രാവാക്യം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 15 സമൂഹങ്ങളെ അമ്മത്രേസ്യ സ്ഥാപിച്ചു. അവർ നിരന്തരം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈ മഠങ്ങളുടെ സ്ഥാപന ചരിത്രം എന്ന് പറയുമ്പോൾ ഇതൊരു ചരിത്ര പുസ്തകം മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തകമാണ്. ഓരോ മഠവും സ്ഥാപിക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ തനിക്ക് അഭിമുഖീകരിക്കേണ്ട പ്രയാസങ്ങളെ എങ്ങനെ അമ്മത്രേസ്യ തരണം ചെയ്തു എന്ന്, അതിലൂടെ ദൈവത്തിൻ്റെ പരിപാലന എത്രത്തോളം തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നും പറയുന്ന ചരിത്രവും ആധ്യാത്മികതയും ഒന്നിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് അമ്മത്രേസ്യയുടെ 4-ാമത്തെ പ്രധാന പുസ്തകമായ ബുക്ക് ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മഠസ്ഥാപന ചരിത്രം. എല്ലാ പുസ്തകത്തിലും അമ്മത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയൊരു പുസ്തകം എഴുതാൻ പറഞ്ഞാലും അമ്മത്രേസ്യയ്ക്ക് പറയാനുള്ളതും എഴുതാനുള്ളതും പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് സഭാമാതാവ് അമ്മത്രേസ്യയെ വേദപാരംഗത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പണ്ഡിത, ഡോക്ടർ ഓഫ് പ്രെയർ എന്ന് വിശേഷിപ്പിച്ചത്. ഈ അമ്മത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അമ്മത്രേസ്യയുടെ പ്രാർത്ഥന എന്ന് അമ്മത്രേസ്യ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. 1-ാമത്തേത് വോക്കൽ പ്രെയർ, 2-ാമത്തേത് മെൻ്റൽ പ്രെയർ. വോക്കൽ പ്രെയർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മളെല്ലാവരും
ചൊല്ലുന്ന, ദൈവസന്നിധിയിൽ ചൊല്ലുന്ന റിട്ടൺ പ്രേയേഴ്സ്, എഴുതിയെടുത്തിട്ടുള്ള പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന, ഇതൊക്കെയാണ് വോക്കൽ പ്രേയേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അമ്മത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഊന്നൽ നൽകുന്നത്, എപ്പോഴും അത് അർത്ഥമാക്കുന്നത് മെൻ്റൽ പ്രേയറാണ്. അമ്മത്രേസ്യയുടെ ആത്മകഥ 8-ാം അധ്യായത്തിൽ ഈ മെൻ്റൽ പ്രേയറിൻ്റെ ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അമ്മത്രേസ്യ പറയുന്നത് മെൻ്റൽ പ്രേയർ എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നവരില്ല. അതുകൊണ്ട് അത് സാധിക്കാത്തവരെന്ത് ചെയ്യണം? വോക്കൽ പ്രേയർ വളരെ ഭക്തിയോടും വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി മീനിങ് ഫുള്ളായിട്ട് അത് റിസൈറ്റ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് മെൻ്റൽ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ മെൻ്റൽ പ്രേയറിൻ്റെ ഫലം നമ്മിൽ ഉളവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെൻ്റൽ പ്രേയർ നടത്താൻ സാധിക്കാത്തവരെ അമ്മത്രേസ്യ ആശ്വസിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ വളരാനായിട്ട് അമ്മത്രേസ്യ 3 പുണ്യങ്ങളെക്കുറിച്ചാണ് സുഹൃദസരണി എന്ന പുസ്തകത്തിൽ പറയുന്നത്. 1-ാമത്തേത് ദൈവസ്നേഹവും പരസ്നേഹവും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിന്നെ തന്നെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ ആദ്യം ഞാൻ സ്നേഹിക്കേണ്ടത് എന്നെ തന്നെയാണ്. ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അമ്മത്രേസ്യ പറയുന്നത്, നമ്മുടെ സമൂഹങ്ങളിൽ, എല്ലാ സന്യാസ സമൂഹങ്ങളിൽ രണ്ട് വിധത്തിലുള്ള സ്നേഹം ഉണ്ട്. 1-ാമത്തേത് നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നെ സഹായിക്കുന്നവരെ ഞാൻ സഹായിക്കുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സ്നേഹത്തെ അമ്മത്രേസ്യ ഇംപെർഫെക്റ്റ് ലവ് എന്നാണ് പറയുന്നത്. പരിപൂർണത ഇല്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ മെറിറ്റ് കുറഞ്ഞ സ്നേഹം. ഇത് തന്നെ യേശു വേറെ വാക്കുകൾ കൊണ്ട് യേശു പറയുന്നുണ്ട്, നീ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെ സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? തിരിച്ചു കിട്ടുമെന്ന് കരുതി നീ കടം കൊടുത്താൽ എന്ത് മേന്മയുള്ളതാണുള്ളത്? മേന്മയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് യേശു പറയുന്നു. ഇത് തന്നെയാണ് അമ്മത്ര യേശു പറയുന്നത്, നമുക്കിഷ്ടമുള്ളവരെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ അത് സ്നേഹമാണ്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാകുന്നില്ല. ആ സ്നേഹം പ്യൂരിഫൈ ചെയ്യണമെന്ന് അമ്മത്രേസ് പറയുന്നത്. 2-ാമതായിട്ട് അമ്മത്രേസ് പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റ്, ഒരു നിസ്സംഗത. ഇപ്പം ഡിറ്റാച്ച്മെൻറ്റ് അമ്മത്രേസ് പറയുന്നത് ഏറ്റവും വലിയ ഡിറ്റാച്ച്മെൻറ്റ് എന്നിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ള ഈഗോ, അതിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആവണം. യേശു പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ തന്നെ തന്നെ പരിത്യജിക്കുക, അല്ലെങ്കിൽ സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളത് എന്തോ ആണ് ഞാൻ പരിത്യജിക്കേണ്ടത്. ഒരു ഐ ഷുഡ് ബി ഡിറ്റാച്ച്ഡ് ഫ്രം വിതിൻ. എൻ്റെ ഉള്ളിൽ എന്തിനോടൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് വസ്തുക്കളാകാം, വ്യക്തികളാകാം, മറ്റെന്തെങ്കിലും ഞാൻ ചെരീഷ് ചെയ്ത് എന്തെങ്കിലും ആകാം. ഈ ഡിറ്റാച്ച്മെൻറ്റ് ഫോർ അറ്റാച്ച്മെൻറ്റ്, ദൈവത്തോട് അറ്റാച്ച്ഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡിറ്റാച്ച്മെൻറ്റ് ദൈവത്തോട് അടുക്കാൻ, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നില്ല എങ്കിൽ അത് റിയൽ ഡിറ്റാച്ച്മെൻറ്റ് അല്ല. 3-ാമത്തെ പുണ്യമാണ് എളിമ. എളിമ പുണ്യങ്ങളുടെ പുണ്യം, ദ ക്വീൻ ഓഫ് ഓൾ ദ വിർച്യൂസ് എന്നാണ് അമ്മത്രേസ്യ പറയുന്നത്. അതിന് മാതൃകയായിട്ട് കാണിച്ചു തരുന്നത് മാതാവിനെയാണ്. പുണ്യങ്ങളുടെ പുണ്യം, എളിമയുടെ എളിമയായ മാതാവിനെയാണ് അമ്മത്രേസ്യ എളിമയ്ക്ക് മാതൃകയായിട്ട് കാണിച്ചു തരുന്നത്. എളിമയെക്കുറിച്ച് പറയുമ്പോൾ അമ്മത്രേസ്യ 2 വിധത്തിലുള്ള എളിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അക്സെപ്റ്റിംഗ് ദ ട്രൂത്ത് ഈസ് കോൾഡ് ഹ്യൂമിലിറ്റി. നമ്മൾ എന്തായിരിക്കുന്നു അത് അംഗീകരിക്കുകയാണ് എളിമ. സാധാരണ നമ്മൾ കാണുന്നത് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, നമ്മൾ ആ കഴിവിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുമ്പോൾ, പുകഴ്ത്തുമ്പോൾ നമ്മൾ എളിമയും പറഞ്ഞത് വേണ്ട, എനിക്കതില്ല എന്നൊക്കെ പറയും. അമ്മത്രേസ് പറയുന്നത് ഇത് ഫോൾസ് ഹ്യൂമിലിറ്റി. ട്രൂ ഹ്യൂമിലിറ്റി ആൻഡ് ഫോൾസ് ഹ്യൂമിലിറ്റി. ട്രൂ ഹ്യൂമിലിറ്റി എന്നാൽ നമ്മൾ എന്താണ്, നമുക്ക് എന്ത് കഴിവുണ്ടോ നന്മയുണ്ടോ അത് ഒരാൾ പറയുമ്പോൾ അത് ആ വിധത്തിൽ അംഗീകരിക്കുക, അത് എളിമയുടെ അടയാളമാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അമ്മത്രേസ്യയുടെ അനുസരണത്തെ വ്യാഖ്യാനിക്കാവുന്നത് ഈ വാക്കുകൾ കൊണ്ടാണ്.
അമത്രയസുടെ അനുസരണം വിലിയോളം ശ്രേഷ്ഠമായിരുന്നു. അത് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അമത്രയസുടെ കൃതികൾ. അതുകൊണ്ട് പറയാറുണ്ട്, ഹർ റൈറ്റിംഗ്സ് ആർ ദ ഫ്രൂട്ട് ഓഫ് ഹെർ ഒബീഡിയൻസ്. എല്ലാ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ അമത്രയസ് പറയുന്നുണ്ട്, അനുസരണയുടെ കീഴിലാണ് ഞാനിത് എഴുതുന്നത്, എപ്പോഴെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ അനുഗ്രഹീതയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒബീഡിയൻസ് വാസ് എ ബ്ലെസ്സിങ്, ഒബീഡിയൻസ് വാസ് എ ഗ്രേസ് ഫോർ തെരേസ. രണ്ടാമതായിട്ട്, അമത്രയസയ്ക്ക് ധാരാളം മിസ്റ്റിക്കൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മിസ്റ്റിക്കൽ ഗ്രേസസ് അമത്രയസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് അമത്രയസയെ നയിച്ചിരുന്നവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അമത്രയസ് പറയുന്നത്, നമ്മുടെ മുൻപിൽ രണ്ട് വ്യക്തികൾ, രണ്ട് വൈദികൻ, ഒരാൾ വിശുദ്ധൻ, ഒരാൾ പണ്ഡിതൻ, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ ആധ്യാത്മിക പിതാവായി സ്വീകരിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വിശുദ്ധനായ വൈദികനെയാണ്. എന്നാൽ അമത്രയസ് പറയും വിശുദ്ധനായ വൈദികനെ അല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, മറിച്ച് പണ്ഡിതനായ വൈദികനെയാണ് നിങ്ങളുടെ ആധ്യാത്മിക ഗുരുവായി സ്വീകരിക്കേണ്ടത്. പണ്ഡിതനും വിശുദ്ധനുമായ വൈദികനാണ് ഐഡിയൽ, അങ്ങനെയുള്ളവർ വളരെ കുറവായിരിക്കുമെന്നാണ് അമത്രയസ് പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേരേ ഉള്ളൂ എങ്കിൽ, വിശുദ്ധനും പണ്ഡിതനും മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ളൂ എങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പണ്ഡിതനായ വൈദികനെയാണ്. ഇത് അമത്രയസ് പറയാൻ കാരണം, അമത്രയസയുടെ ആധ്യാത്മിക മിസ്റ്റിക്കൽ ഗ്രേസസിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ധാരാളം ആധ്യാത്മിക പിതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അമത്രയസയുടെ പല ആധ്യാത്മികമായ അനുഗ്രഹങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് അനുസരിച്ച് അമത്രയസ്യ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു. അവർ പറയുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിലും അമത്രയസ്യ അവരെ അനുസരിച്ചിരുന്നു. സഭയുടെ പഠനങ്ങളെ അമത്രയസ്യ അനുസരിച്ചിരുന്നു, സഭാ മേലധികാരികൾ അമത്രയസ്യ അനുസരിച്ചിരുന്നു. താൻ അനുസരിക്കുന്നത് ഒരു തെറ്റായ വഴിയിലൂടെ എന്ന് പറയുമ്പോൾ, തൻ്റെ മിസ്റ്റിക്കൽ ആയിട്ടുള്ള അനുഭവങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ അറിവില്ലാതെയാണ് തന്നെ നയിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അമത്രയസ്യ ഈ വൈദികരെ, അവർ വൈദികരാണെന്ന നിലയിൽ, സഭയെ നയിക്കുന്നവരാണെന്ന നിലയിൽ അവരെ അനുസരിച്ച്, ഇതിൽ നിന്നെല്ലാം അമത്രയസ്യയുടെ അനുസരണത്തിൻ്റെ പഠനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അമത്രയസ്യ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉത്തമ ഗീതത്തിന് ഒരു കമൻട്രി എഴുതിയിട്ടുണ്ട്. അമത്രയസ്യയുടെ മൈനർ വർക്സിൽ വരുന്നതാണത്, ഉത്തമ ഗീതത്തിനൊരു വ്യാഖ്യാനം. അന്ന് 16-ാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീ ഉത്തമ ഗീതത്തിന് ഒരു വ്യാഖ്യാനം എഴുതുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഒരു സാഹചര്യമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനോ ധ്യാനിക്കാനോ അനുവാദമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീ ഉത്തമ ഗീതത്തിന് വ്യാഖ്യാനം എഴുതുന്നത്. അത് എഴുതിയതിന് ശേഷം അമത്രയസ്യ അത് കൊണ്ടുപോയി തൻ്റെ സ്പിരിച്വൽ ഫാദറിനെ കാണിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു അത് കത്തിച്ചു കളയാൻ പറഞ്ഞു. അമത്രയസ്യ അത് മുഴുവനും കത്തിച്ചു കളഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി കത്താതെ ബാക്കി കിട്ടിയതാണ് ഇന്ന് നമ്മുടെ കൈവശമുള്ളത്. അപ്പോൾ ആ നമ്മളൊരു പക്ഷേ അതിന് ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് ഇന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമായിരിക്കാം. എങ്കിൽ അമത്രയസ്യയുടെ അനുസരണത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആകയാൽ അനുസരിച്ചുകൊണ്ട് അവസാനം വരെ സഭയ്ക്കെതിരായി എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1000 വട്ടം മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അമത്രയസ്യ പറഞ്ഞു. അതുകൊണ്ട് അവസാനം അമത്രയസ്യ മരിക്കുന്നതിന് മുൻപ് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇതാണ്, ഞാൻ സഭയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമത്രയസ്യ മരിച്ചത്. ഒരാൾക്ക് ഞാൻ സഭയുടെ മകളാണ്, മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ സഭയെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. സഭയെ അനുസരിച്ച് ജീവിച്ച വിശുദ്ധ അമത്രയസ്യയുടെ അനുസരണം വിലിയോളം ശ്രേഷ്ഠമാണ്. നമുക്കറിയാവുന്നതുപോലെ 15-ാം തീയതിയാണ് അവിലായിലെ അമത്രയസ്യയുടെ തിരുനാൾ സഭാമാതാവ് ആഘോഷിക്കുന്നതാകിയാൽ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവ്വം.